വിദ്യാർത്ഥികളെ നമ്മൾ ഉസ്ലൂബ് തമ്മീസ് ഇങ്ങനെ പഠിച്ചു വന്നു. ഉസ്ലൂബ് തമ്മീസില് തമ്മീസുകൾ പറഞ്ഞെടുത്ത് അദദിന്റെ തമ്മീസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ആഴ്ചയിൽ നമ്മൾ അതിൽ തന്നെ തമ്മീസിൽ അദദിന്റെ ഹുക്കും നമ്മൾ പറഞ്ഞു. എപ്പോഴൊക്കെയാണ് അതിന്റെ ജമ്മു മജ്റൂറായിട്ട് ഉപയോഗിക്കേണ്ടത്, മുഫ്റദ് മൻസൂബായിട്ട് ഉപയോഗിക്കേണ്ടത്, മുഫ്റദ് മജ്റൂറായിട്ട് ഉപയോഗിക്കേണ്ട മൂന്ന് രീതികളാണ് തമ്മീസിൽ അദദിനുള്ളത് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് എന്ന് പറയാനുള്ളത് ഏതായിരുന്നു? പിന്നീട് നമ്മൾ പഠിച്ചത് ആദ്യത്തിനെ മുതക്കറാക്കണം മുഹന്നസാക്കണം, മഴദൂതിനെ നോക്കി ആദ്യത്തിനെ മുതക്കറാക്കണം മുഹന്നസാക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിന് പ്രധാനമായിട്ട് നാല് അവസ്ഥകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ഒന്നും രണ്ടും അത് മുതാബക്കായിട്ട് വരും. മൂന്ന് മുതൽ അഞ്ച് വരെ ഓപ്പോസിറ്റ്, മൂന്ന് മുതൽ ഒമ്പത് വരെ ഓപ്പോസിറ്റ് വരും. പിന്നെ പത്തിന് രണ്ട് നിയമമാണ് പറഞ്ഞത്. പത്തിലെ ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ മുഫ്റദായി വരുമ്പോൾ ഓപ്പോസിറ്റ് വരും, മുറക്കബായി വരുമ്പോൾ യോജിച്ച് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് 20, 30, 40 അങ്ങനെ 100, 1000 എന്ന് പറഞ്ഞിടത്താണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നാല് നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഈ അദദുകളുടെ കെലിമത്തുകൾ ഉണ്ടല്ലോ, അദദുകൾ അത് എപ്പോഴാണ് മൊഹറബ് ആകുക, എപ്പോഴാണ് മബിനി ആകുക അല്ലെ? മൊഹറബും മബിനികൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മൾ അടുത്ത ചർച്ചാ വിഷയം. ഇഹ്റാബുൽ അദദി വബിനാഉഹു, അതിൽ അഅദാദ് മുഫ്റദ് ഉണ്ട്, അഅദാദ് മുറക്കബ് ഉണ്ട്, അഅദാദ് മഅതൂഫ് അലൈഹി ഉണ്ട് നമുക്കറിയാം. അപ്പൊ അഅദാദുൽ മുറക്കബയിൽ എങ്ങനെയാണ് വരുന്നത്? ഒരു ഉദാഹരണം പറയാം. ഫി മക്തബത്തി അഹദ അശറ കിതാബൻ, എന്റെ ലൈബ്രറിയിലുണ്ട് എത്രണ്ട്? എന്റെ ലൈബ്രറിയിൽ 11 പുസ്തകമുണ്ട്. അഹദ അശറ, പക്ഷെ ഇവിടെ അഹദ അശറ എന്നുള്ളത് ഫി ഹാലത്തി റഫാണ്. എന്താ കാരണം? മുബ്തദ മുഅഖ്ഖറാണ് അല്ലെ. അഹദ അശറ കിതാബൻ ഫി മക്തബത്തി എന്നാണ് ഉള്ളത്. പക്ഷെ ഇവിടെ മുബ്തദഅന ഖബറിനെ മുഖദ്ദം ചെയ്യേണ്ടതുള്ളതുകൊണ്ട്, തഖദീം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അഹദ അശറ കിതാബൻ എന്നുള്ളത് പിന്നേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ മുബ്തദഅന്റെ ഇറാബ് നമുക്കറിയാം റഫ് ആണ്. പക്ഷെ ഇവിടെ റഫ് കാണുന്നുണ്ടോ? റഫ് കാണുന്നില്ല, അഹദ അശറ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് ഈ മുറക്കബായത് എപ്പോഴും എന്തായിരിക്കും? മുറക്കബായത് മബിനിയാണ്, മബിനിയിൽ അനൽ ഫത്തിഹാണ്. അഹദ അശറ എന്നുള്ളത് മബിനിയാണ്, ആ അവസ്ഥയിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ അഹദ അശറ, പക്ഷെ ഇസ്ന അശറയില് വേറെ നിയമമാണ് പറയാനുള്ളത്, അത് നമുക്ക് പറയാം. അപ്പൊ അഹദ അശറ സലാസത്ത അശറത അല്ലെ, സലാസത്ത അശറ, ഹംസത്ത അശറ, സിത്ത അശറ, സബഅത്ത അശറ, ഇങ്ങനെ ഒക്കെ ഫത്തഹിന്റെ മേലെ രണ്ട് ജുസിലും. മുറക്കബാകുമ്പോ രണ്ട് ജുസ് ഉണ്ടാവുമല്ലോ, ഒന്ന് അഹദും രണ്ട് അശറും. അപ്പൊ ഈ അഹദ എന്നുള്ള ജുസും അഷറ എന്നുള്ള ജുസും രണ്ടും അബ്നിയുൻ അൽ ഫത്തഹാണ്, അതിന് മാറ്റുണ്ടാവില്ല, ആ ഫത്തഹിന് മാറ്റുണ്ടാവില്ല. അതുപോലെ തന്നെ സലാസത്ത അഷറ അല്ലെ, ഹംസത്ത അഷറ, ഇവിടെ ഒക്കെ രണ്ട് ജുസുകളുണ്ട്. ഈ രണ്ട് ജുസുകളും എന്തന്നെയാണ്? അബ്നിയുൻ അൽ ഫത്തഹാണ്. എന്നാ അതുപോലെ തന്നെ ഇഷ്ടറയിത്തു, ഞാൻ വാങ്ങി, അഹദ അഷറ കിതാബൻ, ഞാൻ 11 പുസ്തകം വാങ്ങി എന്ന് പറയുമ്പോൾ ഇവിടെ മഹ്ഫൂലിന്റെ അവസ്ഥയിലുള്ളത് അഹദ അഷറ, അത് മൻസൂബാണ്. പക്ഷെ ഇവിടെ നിസ്ബാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത് മബ്നിയുൻ അലൽ ഫത്ഹ് എന്നാണ് പറയേണ്ടത്. ഇനി കതബത്തു ഫി അഹദ അശറ കിതാബൻ, ഞാനിവിടെ 11 പുസ്തകങ്ങളിൽ എഴുതി എന്ന് പറയുമ്പോൾ ഫി എന്ന് പറയുന്നത് ജറിന്റെ അർഫാണല്ലോ. പക്ഷെ അവിടെ അഹദ അശറ എന്നുള്ളടത്ത് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, അത് ഹാലത്ത് ജറാണ്. പക്ഷെ എന്തില്ല, മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ മബ്നിയുൻ അലൽ ഫത്ഹി എന്നാണ് നമ്മൾ പറയേണ്ടത്. രണ്ട് ജുസും മബ്നിയുൻ അലൽ ഫത്ഹ് ആണ്. അപ്പൊ അതിന്റെ ഹുക്കും എന്താണ്? അൽ അഅദാദുൽ മുറക്കബത്തി മിനൽ വാഹിദ് അഷർ ഇല തിസ്അഅശറ മബ്നിയതുൻ അലാ ഫത്ഹിൽ ജുസ്ഐനി. ഫത്ഹുൽ ജുസ്ഐനി പറഞ്ഞാല് അഹദ അഷറ സലാസത്ത അഷറ, ഈ സലാസത്തും അഷറും, ഇതാണ് രണ്ട് ജുസ്. അഹദ അഷറ എന്നുള്ളതിൽ രണ്ട് ജുസ്, അഹദും അഷറും രണ്ട് ജുസ്. ഈ രണ്ട് ജുസിനും മബ്നിയുൻ അലൽ ഫത്ഹ്, ആ ഫത്ഹ് ഒരിക്കലും ഇവിടെ നിന്ന് മാറൂല എന്നർത്ഥം. അതാണ് മബ്ന എന്ന് പറയുന്നത് അല്ലെ. ഇസ്നേ അഷറ വസ്നത്തെ അഷറ, പക്ഷെ ഈ മുറക്കബില് ഇസ്നേ അഷറക്കും ഇസ്നത്തെ അഷറക്കും വേറെ നിയമമുള്ളത്, അത് നമുക്ക് പഠിക്കാം. അപ്പോ 11 മുതൽ 19 വരെ ഉള്ളതിൽ 12 ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഇതിനൊക്കെ ഒരേ നിയമമാണ്. എന്താ നിയമം? അത് മബ്നിയുൻ അൽ ഫത്ഹി, രണ്ടു ജുസും മബ്നിയുൻ അൽ ഫത്ഹാണ്. എന്നാ 12 നിയമം എന്താ, അത് നമുക്ക് നോക്കാം. ഫിൽ ഫസ്ലി ഇസ്ന അഷറ താലിബൻ അല്ലെ, ഫിൽ ഫസ്ലി ഇസ്ന അഷറ താലിബൻ. ഇവിടെ ഇസ്ന അഷറ എന്നുള്ളത് എന്തായി? മർഫുവിന്റെ അവസരത്തിലാണ് അല്ലെ, മുബ്തദ മുഅഖ്ഖറാണ്, റഫിന്റെ അവസരത്തിലാണ്. അപ്പൊ ഇവിടെ അലിഫാണ് വന്നത്.
ഇസ്നാഷറ എന്നാ റായിത്തു ഫിൽ ഫസ്ലി ഇസ്നേ അഷറ താലിബൻ റായിത്തു ഞാൻ കണ്ടു ഫിൽ ഫസ്ലി ക്ലാസ്സിൽ ഇസ്നേ അഷറ എന്നാണ് ഇസ്നാ അഷറ എന്നല്ല വന്നത് ഇസ്നേ അഷറ എന്നാണ് പക്ഷെ അഷറിന് മാറ്റൊന്നുമില്ല അല്ലെ ഇസ്നേ അഷറ എന്നാണ് ഫി ഹാലത്തിൻ നസ്ബിൻ മഫൂലും ബിഹി ഇസ്നൈനി എന്നാണ് പറ യാ കൊണ്ട് നെസ്ബാണ് ചെയ്യുക യാ കൊണ്ടാണ് നെസ്ബ് അല്ലെ ഇതിന്റെ മുസന്നയുടെ ഇറാബാണ് ഇവിടെ വരിക മുസന്നക്ക് ഇറാബ് എന്താ അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് ജറും നെസ്ബും എന്നാണ് പഠിച്ചിട്ടുള്ളത് അതേ ഇറാബാണ് നമ്മളിവിടെ മുസന്നക്ക് യൂസ് ചെയ്യുക അപ്പോൾ ഇസ്ന അഷറ എന്നുള്ളത് റഫിന്റെ അവസരത്തിൽ അലിഫ് കൊണ്ട് വന്നു ഇവിടെ കെസറിന്റെ നെസ്ബിന്റെ അവസരത്തിൽ യാവ് കൊണ്ട് വന്നു ഇനി ജലസ്തു ഫിൽ ഫസ്ലിമായ ഇസ്നേ അഷറ താലിബൻ 12 വിദ്യാർത്ഥികളുടെ കൂടെ ഞാൻ ക്ലാസ്സിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ മഴ എന്നുള്ളത് ജെറിന്റെ അർഫാണ് അപ്പൊ ഇവിടെ ഇസ്നൈനി എന്ന് പറയേണ്ടത് ഇസ്നൈ അത് നമ്മള് ഇസ്നൈ എന്നുള്ളതിനെ അഷറിലേക്ക് തെർക്കീബ് കൊടുക്കുമ്പോൾ അതിനെ മുറക്കവാക്കി വരുമ്പോൾ ഇലാഫത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ നൂന് പോകും അപ്പൊ മഴ ഇസ്നൈനി എന്നുള്ളത് ഇസ്നൈ അഷറ എന്നാവും ആ യാവ് കൊണ്ടാണ് അവിടെ ജെറു കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്താ പറഞ്ഞത് എന്താണ് ഹുക്കും യൂറബുൽ ജുസ്ഉൽ അവലും ഇത് നിസ്ന അഷറ വൈസ്ന അഷറ ഇസ്നത്തെ അഷറത്ത ഇറാബൽ മുസന്ന മുസന്നയുടെ ഇറാബാണ് കൊടുക്കുക എന്താ ഈ മുസന്നയുടെ ഇറാബ് യുർഫ ബിൽ അലിഫി അലിഫ് കൊണ്ട് റഫ് ചെയ്യും ഇസ്ന അഷറയിൽ അലിഫ് കൊണ്ട് റഫ് ചെയ്തു വയുൻസബു വയുജറു ബിൽ യായി ഇസ്ന അഷറ എന്നുള്ളടത്ത് റായത്തു ഫിൽ ഫസ്ലി ഇസ്ന അഷറ എന്നുള്ളടത്ത് നെസ്ബാണ് യാവ് കൊണ്ട് നെസ്ബ് ചെയ്തു മാ ഇസ്നൈ അഷറ എന്നുള്ളടത്ത് ജറാണ് അവിടെ യാവ് കൊണ്ട് ജറ് ചെയ്തു പക്ഷെ വയുബ്നാൽ ജുസ്ഉ സാനി അതായത് ജുസ്ഉ സാനി എന്ന് പറഞ്ഞാൽ ഇസ്ന അഷറയിലെ അഷറ ഇസ്നൈ അഷറയിലും അഷറ ഇസ്നൈ അഷറയിലെ അഷറ ഈ അഷറ എന്ന് പറയുന്നതിന് അതെന്തായിരിക്കും അബിനീൻ അൽ ഫത്തഹി അത് ഫത്തഹിന്റെ മേൽ അബിനീൻ ആയിരിക്കും അതിൽ മാറ്റം ഉണ്ടാവില്ല പക്ഷെ ഇസ്നക്ക് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ ഇസ്ന ഇസ്നൈ ഇങ്ങനെ രണ്ട് രൂപം വരും റഫിന്റെ അവസരത്തിൽ ഇസ്ന എന്ന് വരും റഫിൻ ജറിന്റെയും നെസ്ബിന്റെയും അവസരത്തിൽ ഇസ്നൈ എന്നും വരും അപ്പോ 11 മുതൽ 19 വരെ പറഞ്ഞതിൽ ഒക്കെ എന്താണ് അബിനീൻ അൽ ഫത്തഹാണ് ജുസ്ഉൽ അവലും ജുസ്ഉ സാനിം അബിനീൻ അൽ ഫത്തഹാണ് പക്ഷെ 12 ഒന്നാമത്തത് മുഹറബും രണ്ടാമത്തതും അബിനിയാണ് ഒന്നാമത്തെ പറഞ്ഞാൽ ഇസ്ന എന്ന് പറയുന്നത് മുഹറബാണ് അതിന് എന്തിന്റെ ഇറാബ് കൊടുക്കും അത് മുസന്നയുടെ ഇറാബ് കൊടുക്കും എന്നാൽ അഷർ എന്നുള്ളതും അബിനി തന്നെ ആയിരിക്കും അതിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത് കറഅത്തുൽ ഫസ്ല സാബിഅ അൽ ഫസ്ല സാബിഅ അഷറ ഇവിടെ ഈ നമ്മൾ തർത്തീബ് പറയില്ല സീരിയൽ നമ്പർ ഇവിടെ ആ അർത്ഥത്തിലാണ് സാബിഅ അഷറ അതായത് 17-ാമത്തെ ചാപ്റ്റർ ഞാൻ വായിച്ചു എന്നാണ് കറഅത്തു സഫ അസ്സാമിനത്ത അഷറത്ത മിനൽ കിതാബി അല്ലെ അസ്സാമിനത്ത അഷറത്ത മിനൽ കിതാബി ഇവിടെ സാമിനത്ത അഷറത്ത ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അസ്സാമിനത്ത അഷറത്ത എന്നുള്ള സൊഫത്തിനെയാണ് പറയണത് പക്ഷെ ഇവിടെ സിഫത്ത് മൗസൂഫ് എന്നുള്ള രീതിയിലാണ് വരിക അസഫത്ത് സാമിനത്ത അപ്പോ ഫായില് വസ്നില് വരുമ്പോ നമ്മൾ അതിനെ മുഫ്രദ് മഅദൂദ് എന്താണോ അതന്നെ ആയിരിക്കും അവിടെ വരിക അപ്പൊ അൽ ഫസ്ല് സാബിഅ അഷർ അല്ലെ ഫസ്ല് എന്ന് പറയുന്നത് ഇവിടെ മുഫ്രദ് മുദക്കറാണ് അതുകൊണ്ട് സാബിയും അഷറും മുദക്കറായി സഫത്ത് എന്നുള്ളത് മുഹന്നസാണ് സാമിനത്ത അഷറത്ത എന്നുള്ളത് മുഹന്നസായി അതൊരു വേറൊരു നിയമമാണ് നമ്മൾ തദ്ക്കിർ തേനീസിൽ പറയേണ്ട എന്നാൽ നമ്മൾ പറയാതെ പോകുന്ന ഒരു നിയമമാണ് എന്താ പറയാത്തത് അതവിടെ അദദ് മഅദൂദിന്റെ നിയമം അല്ല അവിടെ വരുന്നത് സിഫത്ത് മൗസൂഫിന്റെ നിയമമാണ് എന്നതുകൊണ്ടാണ് പറയാതെ പോകുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അതല്ല എന്താണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ കറഅത്തുൽ ഫസ്ല് സാബിഅ അഷറ സാമിനത്ത അഷറ എന്നുള്ളത് മുറക്കബാണ് അത് മബിനിയാണോ മുഹറബാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച അപ്പൊ സാബിയ അഷറ എന്നുള്ളത് മുദക്കറ എന്താണ് മുഹറബാണോ മബിനിയാണോ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് അൽ അദാദിൽ മുറക്കബത്തി അല വസ്നി ഫായിലിൻ മിനൽ ഹാദി അഷറയിൽ താശി അഷറ ഫായി മബിനിയത്തിൻ അല ഫതീൽ ജുസ്ഐനി കണ്ടോ അപ്പൊ കറഅത്തുൽ ഫസ്ല് സാബിയ അഷറ അപ്പൊ ഇവിടെ പിന്നെ ഫായില് വസ്നില് അദദുകൾ വന്നിട്ടുണ്ടോ അല്ല അദാദിൽ മുറക്കബ സാബിയ അഷറ അല്ലെ ഫായില് വസ്നിലല്ലേ സാബിയ സാമിന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോ അതും എന്തായിരിക്കും മബിനിയുൻ അൽ ഫതഹത്തൈനി മബിനിയുൻ അൽ ഫതഹിൽ ജുസ്ഐനി സാബിയ അഷറ സാമിനത്ത അഷറത്ത അതും മബിനിയുൻ അൽ ഫതഹാണ് രണ്ട് ജുസ്ഉം മബിനിയുൻ അൽ ഫതഹാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തൊന്ന് പറഞ്ഞാൽ അൽ അദാദുൽ മുഫ്രദാണ് അപ്പൊ അൽ അദാദുൽ മുറക്കബയില് നമ്മൾ എന്തൊക്കെ പറഞ്ഞത് ഇപ്പോ അൽ അദാദുൽ മുറക്കബയില് പ്രധാനപ്പെട്ട രണ്ട് നിയമമാണ് പറഞ്ഞത് ഒന്ന്
പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ ഉള്ളതിൽ പന്ത്രണ്ട് ഒഴികെ ഉള്ളതിനൊക്കെ എന്താണ്, രണ്ട് ജുസും മബ്നിയുൻ അലൽ ഫത്ഹാണ്. എന്നാൽ പന്ത്രണ്ടിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ ജുസ് ഇസ്ന എന്ന് പറയുന്നത് അത് എന്തായിരിക്കും, ആ രണ്ടിനെ സൂചിപ്പിക്കുന്ന കെലിമത്ത്, അത് മുഹറബും, അതായത് മുഹറബ് പറഞ്ഞാല് അലിഫ് കൊണ്ട് റഫ്, വായാ കൊണ്ട് ജറു നസ്ബും. എന്നാൽ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, മബ്നി അൽ ഫത്ഹാണ് പഠിച്ചു. ഇനി ഇവിടെ പറയാൻ പോകുന്നത് അല്ല ഏതാതിൽ മുഫ്രദാണ്. മുഫ്രദക്ക് വരുമ്പോ അതിന്റെ മുഹറബ് ഏതാണ് മബ്നി ഏതാണെന്ന് പറയാനുള്ളത്. ഫാസ ഹംസത്തു ദുല്ലാബിൻ ഫായലു മർഫു ബിൽ ലൊമത്തി, അല്ലേ, റഫിന്റെ അവസരത്തിൽ റഫിന്റെ ലൊമ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. നാദൈതു സബഅ താലിബാത്തിൻ, ഇവിടെ സബഅ താലിബാത്തിൻ, ഇവിടെ നാദൈതു ഞാൻ വിളിച്ചു സബഅ, ഇവിടെ മഫുൽബിയാണ് മൻസൂബാണ്, അവിടെ ഫത്ത് ശരിക്ക് കാണുന്നുണ്ട് നസ്ബിന്റെ ഫത്ത്. തകല്ലംതു മഅ സമാനിയത്തി തുല്ലാബിൻ, ഇവിടെ മജ്റൂറാണ് മഅന്റെ കൂടെ, പക്ഷെ അതുകൊണ്ട് അവിടെ മജ്റൂർ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ മനസ്സിലായത്, ഇവിടെ ഇതൊക്കെ മുഹ്റബാണ്, അവസ്ഥ മാറുന്നതിനനുസരിച്ച് അതിന്റെ ഇഅ്റാബിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഫാസ ഫായില ഫീലാണ്, ഹംസത്ത് എന്നുള്ളത് ഫായിലാണ്, അപ്പൊ ഫായിലിന്റെ ഇവിടെ മഅമൂല് ഇവിടെ ഫാസ എന്നുള്ളത് ഉള്ളതുകൊണ്ട് അത് റഫാണ്. നാദേത്തു സബ നാദേത്തു ഫീലും ഫായിലും അത് മഫൂലാണ്, സബ എന്നുള്ള മൻസൂബാണ്, അപ്പൊ അവിടെ സബ എന്നുള്ള മൻസൂബായിട്ടുണ്ട്, അവിടെ നെസ്ബ് കാണാനുണ്ട് സബ അല്ലെ, അയിന് അയിനു ഫത്ത കണ്ടില്ലേ. അതുപോലെ തകല്ലംതു മഅ സമാനിയത്തി എന്ന് പറഞ്ഞ മഅ എന്നുള്ളത് ഇവിടെ ജറാണ്, ജറിന്റെ അർഫാണ്, അതുകൊണ്ട് സമാനിയത്തി എന്നുള്ളത് കസ്റുട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അല്ല അദാദുൽ മുഫ്രദ മുഅറബത്തുൻ, മുഫ്രദായിട്ടുള്ള എല്ലാ കലിമ എല്ലാ അദദുകളും മുഅറബാണ്, അത് അവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും എന്നർത്ഥം. അപ്പൊ അതിൽ കൂടുതൽ പറയേണ്ടതില്ല. എന്നാൽ ആദാദുൽ മഅതൂഫിന്റെ അവസ്ഥ തന്നെ, ഫിൽ ഫസ്ലി ഖംസത്തും വസലാസൂന താലിബൻ, 35 കുട്ടികളുണ്ട്. ഖംസത്തും വസലാസൂന ഫിൽ ഫസ്ലി, ഖംസത്ത് എന്നുള്ളത് മർഫുവാണ് ബിയന്നവും മുബ്തദാണ് മൗഖറാണ് അല്ലെ, ഫിൽ ഫസ്ലി എന്നുള്ളത് ആണ് അവിടുത്തെ ഖബർ. സലാസൂന എന്നുള്ള മഅതൂഫ് അല ഖംസത്തിൻ, ഖംസയുടെ മേലിൽ മഅതൂഫ് ആയതുകൊണ്ട് ഖംസക്ക് എന്താണ് ഇറാബ്, ആ ഇറാബിന്റെ വരണം. അപ്പൊ ഫൗ മർഫുൻ ബിൽ വാവി സലാസൂന, സലാസൂന എന്നുള്ളതില് ആ വാവുണ്ടല്ലോ, ഏത് ആദ്യത്തെ വാവല്ല, സലാസൂന എന്നുള്ള സലാസൂന എന്നുള്ളതില് നൂനിന്റെ മുമ്പുള്ള വാവ്, അതാണ് ഇവിടുത്തെ റഫിന്റെ അടയാളം. അപ്പൊ ഹംസത്തുൻ എന്നുള്ളത് അവിടെ റഫാണ്, സലാസൂന എന്നുള്ളതും റഫ് തന്നെയാണ്. അപ്പൊ മഅതൂഫിലും എന്തന്നെയാണ്, ഇവിടെ ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബ് ആ വാവ് കൊണ്ട് റഫും യാ കൊണ്ട് ജറും നസ്ബുമാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അല്ല അജാദിൽ മഅതൂഫത്തിന് മുറക്കബ് മബിനി എവിടെയുള്ളൂ, മബിനി എവിടെയുള്ളത്, ആ മബിനി എന്നുള്ളത് മുറക്കബായ മുറക്കബായ ആദ്യത്തിൽ മാത്രമാണ്, അതിൽ തന്നെ ഇസ്നൈനി എന്നുള്ള പറയുന്ന ആ ഒരു പദം അതിന് ഒഴിവാണ്. എന്നാല് മുഫ്രദായി വരുന്ന ആദ്യതകളൊക്കെ മുഹറബാണ്, അതുപോലെ തന്നെ മഅതൂഫായി വരുന്ന ആദ്യതകളും ഒക്കെ മുഹറബാണ്. ഇനി വേറൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അമർത്തു ഹംസത്തും വസലാസീന താലിബൻ ബിൽ കിതാബത്തി, ഞാൻ 35 കുട്ടികളോട് എഴുതാൻ വേണ്ടി കൽപ്പിച്ചു. ഹംസത്തൻ വസലാസീന, ഇവിടെ എന്താണ് ഹംസത്ത് എന്ന് പറയുന്ന മൻസൂബാണ്, ഞാൻ മഫൂൽ ബി അമർത്തു എന്നുള്ളതിൽ ഫീലും ഫായലും വന്നു, ഹംസത്ത് എന്ന് പറയുമ്പോ പിന്നെ മഫൂൽ വരണല്ലോ, അപ്പൊ ഹംസത്ത് എന്ന് പറയുന്ന മഫൂലാണ്, അത് മൻസൂബും ബിയാനും മഫൂലും ബിഹി. എന്നാല് സലാസീന എന്നുള്ളത് മഅതൂഫിനാല ഹംസത്ത്, ഹംസത്തിന്റെ മേൽ മഅതൂഫ് ആയതുകൊണ്ട് അതിന്റെ ഹുക്കും തന്നെ വരും. മൻസൂബിൻ ബിൽ യാ ഇഅ്റാബിൽ ജമ്മു മുദക്കർ സാലിമാണ് അല്ലെ, സലാസീന നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അലഅദാദിൽ മഅതൂഫത്തി മുഅറബത്തുൻ, ഇത് മഅതൂഫ് ആയതൊക്കെ മുഅറബാണെന്ന് മനസ്സിലാക്കാം. ഇനി സല്ലംതു അലാ ഹംസത്തി വസലാസീന താലിബൻ, ജറിന്റെ അവസരത്തിൽ വരുമ്പോ ഞാന് അവിടെയുള്ള 35 കുട്ടികളോട് ഞാൻ സലാം പറഞ്ഞു. ഹംസത്ത് മജ്റൂറും ബിആർഫി ജർ അല, അത് സലാസീന മഅതൂഫ് അലാ ഹംസത്തിന് മജ്റൂറും ബിൽ യാഇ ഇഅ്റാബിൽ ജമ്മു മുദക്കർ സാലിം. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാല് അലഅദാദുൽ മഅതൂഫത്തി അയ്ലൻ മുഅറബത്തുൻ, അലഅദാദുൽ മുഫ്റദത്തി അയ്ലൻ മുഅറബത്തുൻ, അലഅദാദുൽ മുറക്കബയിൽ എന്തുണ്ട്, ബിനാ ഉണ്ട്, മബ്നിയുണ്ട്, മുഅറബുണ്ട്. മബ്നി ഏത്, മുഅറബ് ഏതുള്ളൂ, ഇസ്നൈ അശറയില് ഇസ്നൈ മാത്രമേ ഉള്ളൂ, മുഅറബ് ബാക്കിയൊക്കെ മബ്നി തന്നെയാണ് അലൽ ഫത്ഹാണ്. അപ്പൊ അൽഫാദുൽ അഅദാദ് മിൻ ഇശ്രീന തിസ്ഈന, അൽഫാദുൽ ഉഖൂദ് 20-30 എന്താണ് പറയേണ്ടതെന്നുള്ളതാണ്. ഇവിടെ മുഫ്റദ് പറഞ്ഞു അല്ലെ, മുഫ്രദുകൾ പറഞ്ഞു, ജമ്മു പറഞ്ഞു, മഅതൂഫ് പറഞ്ഞു, മുറക്കബും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് 20-30, അതുപോലെ അൽഫാദുൽ ഉഖൂദുകൾ. ഈ അൽഫാദുൽ ഉഖൂദുകൾ എങ്ങനെയാണ് പറയാനാണ്,
في الفصل 20 طالبة و30 طالبا طالبة لا 20 طالبة طالبا عندها وفي الفصل 20 طالبا أو 30 طالبة مرفوع بالواو مرفوع بالواو 20 30 അവിടെ ഇഷ്റൂന സലാസുന വസ്സഅതു ഇഷ്റീന ജായിസത്തൻ വസലാസിന ഷഹാദത്തൻ മൻസൂബൻ ബില്ലാഹി വസ്സഅ എന്നുള്ള ഫൈലു ഫൈലും കഴിഞ്ഞാൽ പിന്നെ ഇഷ്റീന ആണല്ലോ ഇഷ്റീന മൻസൂബ് അവിടെ മഫൂലാണ് മഫൂൽ ആയതുകൊണ്ട് ഇഷ്റീന എന്നുള്ളത് മൻസൂബായി മൻസൂബ് എങ്ങനെയാകൊണ്ടാണ് മൻസൂബ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പിന്നെ ഉള്ളത് തഹാദസ്തു മഅ ഇഷ്റീന ത്വാലിബൻ വസലാസിന ത്വാലിബത്തൻ മജ്റൂറും ബില്ലാഹി ഇവിടെ മജ്റൂറാണ് മഅ വന്നതുകൊണ്ട് അപ്പോൾ മജ്റൂറൻ എന്ന് വന്നത് മഅഇശ്രീന മഅസലാസീന എന്ന് പറഞ്ഞാണ് മജ്റൂറും ബില്ലാണ് അപ്പോൾ തർത്വറബുൽ അൽഫാദുൽ അഅദാദി മിൻ ഇശ്രീന ഇല തിസ്നി ഇറാബ് ജമ്മൽ മുദക്കർ സാലിം ജമ്മ മുദക്കർ സാലിമിന്റെ ഇറാബാണ് ആർക്ക് കൊടുക്കേണ്ടത് ഇഷ്റൂന എന്നുള്ളതിന് കൊടുക്കേണ്ടത് സലാസൂന സിത്തിസ്തൂന അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ റഫിന്റെ അവസരത്തിൽ വരുമ്പോ റഫിന്റെ അവസരത്തിൽ വരുമ്പോ വാവ് ഉണ്ടാവും സലാസൂന ഇഷ്റൂന ഇനി നെസ്ബിന്റെ അവസരത്തിലോ അല്ലെങ്കിൽ ജെറിന്റെ അവസരത്തിലോ വരുമ്പോൾ അവിടെ യാ ഉണ്ടാകുക അതാണ് ജമ്മു ദക്കർ സാലിമിന്റെ ഇറാബ് തുർഫാ ബിൽ വാവി വതുൻസബു വതുജറു ബില്ലായി ഇപ്പൊ ഇവിടെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു വന്നത് ഏതൊക്കെയാണ് ഇറാ ഏതൊക്കെയാണ് മൊറബ് ഏതൊക്കെ മബിനി അതതുകളിൽ ഭൂരിപക്ഷവും എന്ത് തന്നെയാണ് മൊറബാണ് അല്ലെ മുഫ്രദുകൾ അതാത് മുഫ്രദ് മബിനി മൊറബാണ് അതാത് മഅതുഫ് മുഹറബാണ് അദാദുൽ അൽഫാദുൽ ഉഖൂദ് മുഹറബാണ് പിന്നെ എവിടെ മബിനിയുള്ളൂ അത് മുറക്കബില് സാനി ഒഴികെയുള്ള ബാക്കിയുള്ളതൊക്കെ 11 മുതൽ 19 വരെ എണ്ണുമ്പോൾ 12 സാനി എന്ന് പറയുന്ന കലിമത്ത് അല്ലാത്തതൊക്കെ എന്ത് തന്നെയാണ് മബിനിയാണ് മബിനിയുൻ അൽ ഫത്ഹി അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു അഹദ അഷറ ഇസ്നൈ അഷറ എന്നൊക്കെ പറയുന്നിടത്ത് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അൽഫ ആദാദുൽ മിഅ വൽഫ മുദാഫത്തിമ ഇനി ഇതിൽ അവസാനം പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഫിൽ ജാമിയത്തി മിഅത്തു അൽഫിൻ മിഅത്തു ത്വാലിബിൻ ഔ അൽഫു ത്വാലിബിൻ ഔ മിഅത്തു ത്വാലിബത്തിൻ ഔ അൽഫു ത്വാലിബത്തിൻ അല്ലെ ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല മിഅത്തും അൽഫിനും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ മർഫൂൻ ബിൽ ദമ്മത്താണ് ഫിൽ ജാമിയത്തി മിഅത്തു അൽഫ് രണ്ടാണെങ്കിലും ലൊമ്മാണ് വരുന്നത് ഇഖ്താർ അൽ മുഅല്ലിഫൂന മിഅത ഔ അൽഫ ത്വാലിബിൻ ഔ ത്വാലിബത്തിൻ മൻസൂബൻ ബിൽ ഫതഹത്തി അല്ലെ ഇവിടെയും മാറ്റം കാണുന്നുണ്ട് മിഅത്തിന് റഫിന്റെ അവസരത്തിൽ ലൊമ്മും കാണുന്നുണ്ട് നെസ്ബിന്റെ അവസരത്തിൽ ഫത്ഹും കാണുന്നുണ്ട് വസായൽ വസീർ അൽ ജവായിസ് അല മിഅത്തി ഔ അൽഫി ത്വാലിബിൻ ഇവിടെ മിഅത്തിന് ജറിന്റെ അവസരത്തിൽ വന്നപ്പോൾ മജ്റൂറും ബിൽ കസ്റത്തി വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം ഇതും മുഅറബാണ് العداد مئة والف مضاعفة تعرب إعراب العدد المفرد هذا المئتين والفين مئتين الفين لن داركم مسنن دا إعراب آئركم هلا أبا مفرد دا إعراب مفرد دا إعراب اندا مفرد دا إعراب نمل برچواد مفرد آنا سادار مفرد اندا نا إعراب اندا گا هذا رفن دا سرط لئے لهم اندا رفن دا سرط لئے لهم اندا نسب دا سرط لئے فتح اندا കസ്റിൻ ജറിൻ അവസരത്തിൽ കസറും ഉണ്ടാവും അപ്പൊ അത് മാറ്റില്ല പക്ഷെ മിയത്തൈനി അൽഫൈനി അവിടെ പറയുമ്പോ എന്തായിരിക്കും അത് അൽഫ് അത് ഇസ്നൈനി ഇസ്നൈ ഇസ്നത്തൈനി പറഞ്ഞ അവസ്ഥയാണ് അത് തസ്നിയന്റെ നിയമമാണ് അവിടെ ഉണ്ടാകുക അതെങ്ങനെ അൽ മിയത്തു അൽഫ് ഉണ്ടാവും ഫിൽ ജാമിയത്തി മിഅതാ ത്വാലിബിൻ ഔ ത്വാലിബത്തിൻ അല്ലെങ്കിൽ ഫിൽ ജാമിയത്തി മിഅത് അൽഫാ ത്വാലിബിൻ ഔ ത്വാലിബത്തിൻ മർഫൂം ബിൽ അൽഫി നമ്മൾ ഇറാബുൽ മുസന്ന പഠിച്ചിട്ടുണ്ട് ഇറാബുൽ മുസന്ന അൽഫോണ്ട് റഫും യാ കൊണ്ട് ചെറു നസ്ബും അതന്നെ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇസ്നൈനി മിയത്തൈനി ഇസ്നൈനിക്ക് എന്താണോ നമ്മൾ ഹുക്കും പറഞ്ഞ ആ ഹുക്കും തന്നെയാണ് മിയത്തൈനി അൽഫൈനിക്ക് കൊടുക്കേണ്ടത് അപ്പൊ ഇഖ്താർ അൽ മുഅല്ലഫൂന മിയത്തൈ ഔ അൽഫി ത്വാലിബിൻ ത്വാലിബത്തിൻ മൻസൂബുൻ ബില്ലായി അതുപോലെ തസദ്ദഖൽ ഗനിയു ബി അൽഫി ജുനൈൻ തസദ്ദഖൽ ഗനിയു സമ്പന്നൻ സദക്ക നൽകി ബി അൽഫി ജുനൈൻ ആ രണ്ടായിരം ജുനൈഹ് ഉണ്ടോ മിഅത്തൈ എന്നാവാം ബി മിഅത്തൈ അല്ലെങ്കിൽ ബി അൽഫി ജുനൈഹിൻ മജ്റൂറുൻ ബില്ലായി ഇപ്പൊ എന്താ മനസ്സിലായത് യൂറബു മിഅത്താനി വ അൽഫാനി അല്ലെ യൂറബു മിഅത്താനി വ അൽഫാനി അങ്ങനെ പറയണം യൂറബു മിഅത്താനി വ അൽഫാനി അവിടെ ഫയൂറബാനി ഇഹ്റാബൽ മുസന്ന
മുസന്നന്റെ ഇറാബാണ് കൊടുക്കേണ്ട ബിൽ അലിഫ് റഫൻ വബിൽ യായി നസ്ബം വജറൻ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചത്, ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, ഏതൊക്കെയാണ് മുഅറബ്, ഏതൊക്കെയാണ് മബിനി. ഇപ്പൊ മുറക്കബിൽ മാത്രമാണ് മബിനി കാണുന്നത് അതിൽ ഇസ്നേനി ഒഴികെ, ബാക്കി അങ്ങോട്ട് എടുക്കുന്ന മുഴുവനും. അപ്പോ 11, 13, 14, 15, 16, 17, 18, 19 ഇത്രയുമേ മാത്രമേ മുറക്കബ് മബിനിയുള്ളൂ, മബിനി അലിൽ ഫത്ഹ്. അല്ലാത്തതിലൊക്കെ ഇപ്പൊ 12 അഷർ എന്ന് പറയുന്നതും മബിനിയാവും, ബാക്കിയുള്ളതൊക്കെ എന്തന്നെയാണ്, മുഅറബാണ്. ഇപ്പൊ മുഅറബ് എന്ന് പറയുമ്പോ മുഅറബിൽ നമുക്കറിയാം, മുഅറബിന് രണ്ട് മൂന്ന് രീതിയിലുള്ള ഇഹ്റാബുകളുണ്ട്. ഒന്ന് മുഫ്റദിന്റെ ഇഹ്റാബാണ്. മുഫ്റദിന്റെ ഇഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മുഫ്റദിന്റെ ഇഹ്റാബ് പറഞ്ഞാല് ളമ്മത്ത് കൊണ്ട് റഫ്, അതുപോലെ ഫത്ഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ്. എന്നാല് രണ്ടെണ്ണം വരുന്നുണ്ടാവില്ല, ഇസ്നേനി, മിയത്തേനി, അൽഫേനി. ഈ മൂന്നെണ്ണത്തിനും ഇഹ്റാബുൽ മുസന്നയാണ്. അതായത് അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറും നസ്ബും. അതാണ് ഒരു ഹുക്മ് പറഞ്ഞത്. പിന്നുള്ളത് ജമ്മ് പറയുന്നിടത്താണ്. ജമ്മ് മുദക്കർ സാലിം പറയുന്നിടത്ത് എന്തായിരിക്കും, ജമ്മു മുദക്കർ സാലിമിന്റെ അതേ ഹുക്മാണ് ആർക്കുള്ളത്, ഈ അൽഫാദുൽ റുക്കൂദിനുള്ളത്. അൽഫാദുൽ റുക്കൂദ് പറഞ്ഞാല് ഇഷ്റൂന, സലാസൂന, ഖംസൂന, സിത്തൂന, സബൂന, സമാനൂന, തിസൂന, ഇത്രയും പദങ്ങൾ. ഇത്രയും പദങ്ങൾക്കുള്ള ഹുക്കും എന്ന് പറയുന്നത് ജമ്മു മുദക്കർ സാലിമിന്റെ ഹുക്കുമാണ്. അതായത് വാവ് കൊണ്ട് റഫും, യാ കൊണ്ട് ജറും നസ്ബും. അപ്പൊ മക്കളെ, ഇതോടുകൂടി നമ്മൾ ഇതിന്റെ പിന്നെ തമ്മീസുൽ അദദ് അല്ലെ, അദദും അദദിന്റെ തമ്മീസും അദദിന്റെ തസ്കീർ തഹ്നീസും അദദിന്റെ ഇഹ്റാബ് വബിനാഉം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാ, ഇതിന്റെ പ്രാക്ടിക്കൽ സെഷനുകളിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.